നമസ്കാരം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും നടിയായും മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയങ്കരിയായ താരമാണ് ഭാഗ്യലക്ഷ്മി. വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുള്ള അവർ നിരവധി നായകന്മാർക്കാണ് ശബ്ദം നൽകിയത്. ഭാഗ്യലക്ഷ്മി ശബ്ദം നൽകിയ സിനിമകളെല്ലാം ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ നിന്നും മായാതെ നിൽക്കുന്നവയാണ്. ബിഗ് ബോസ് 3 സീസണിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് നടിയെ പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്റെ അനുഭവങ്ങളെല്ലാം അവർ പങ്കുവച്ചിരുന്നു. തുടർന്ന് 49 ദിവസമാണ് ഭാഗ്യലക്ഷ്മി ഷോയിൽ നിന്നും പുറത്തായത്. അതേസമയം ബിഗ് ബോസിന് ശേഷം വന്ന ഒരു അഭിമുഖ പരിപാടിയിൽ വീണ്ടും മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് കുടുംബത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചത്. പരിപാടിയിൽ നന്ദനം സിനിമയുടെ ഡബ്ബിങ്ങിനിടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്നും താൻ ഇറങ്ങിപ്പോയ സംഭവം ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സൗണ്ട് എഞ്ചിനീയറും സുഹൃത്തുമായ ഹരികുമാറുമായുള്ള ഒരനുഭവമാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. അദ്ദേഹവും അഭിമുഖ പരിപാടിയിൽ ഭാഗ്യലക്ഷ്മിക്കൊപ്പം പങ്കെടുത്തിരുന്നു. നല്ല സുഹൃത്തുക്കളാണ് തങ്ങളെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു. ഒപ്പം നന്ദനം സിനിമയുടെ ഡബ്ബിങ്ങിനിടെയുണ്ടായ ഒരു സംഭവവും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി. നന്ദനം ഡബ്ബിങ്ങിനിടയിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം നന്ദനം സിനിമ ഡബ് ചെയ്യുമ്പോൾ അതിലൊരു ഡയലോഗുണ്ട്, മനു എന്ന് മാത്രം പറയുന്നത്. ഞാൻ ഒരു തവണ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം എൻ്റെ പിന്നാലെ വന്ന് അതെ ശരിയാവാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വന്ന് ചെയ്യ് എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെയേ മനു എന്ന് വിളിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഒരു ചിരിയോടെ ഹരികുമാറിനൊപ്പമുള്ള ഓർമ്മകൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞു. 2002 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ നന്ദനം പുറത്തിറങ്ങിയത്. ബാലാമണിയായി എത്തിയ നവ്യാനായർക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ കൂടിയായിരുന്നു നന്ദനം. ഒപ്പം മനുവായി എത്തിയ പൃഥ്വിരാജ് സുകുമാരനും ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. രേവതിക്ക് വേണ്ടിയാണ് ഭാഗ്യലക്ഷ്മി നന്ദനത്തിൽ ശബ്ദം നൽകിയത്. മികച്ച പ്രതികരണം നേടിയ നന്ദനം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. രവീന്ദ്രൻ മാസ്റ്റർ ഒരുക്കിയ സിനിമയിലെ പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.